ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ഏതു ഡിഫൻസീവ് ലൈനിനെയും കീറിമുറിച്ചുള്ള പാസുകൾ കൊണ്ടും മധ്യനിരയിൽ കളിമെനയാനുള്ള സൂത്രം കൊണ്ടും ഫുട്ബോളിലെ തന്നെ ലെജൻഡറി സ്ഥാനം കൈപ്പിടിയിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ നക്ഷത്ര കണ്ണുള്ള കൗമാരക്കാരൻ. ഏതു സമ്മർദ്ദഘട്ടത്തിലും തന്റെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിവുള്ളവൻ. വേണ്ടി വന്നാൽ ഇടിവെട്ട് ഷോട്ടുകൾ എടുക്കാൻ മടിക്കാത്തവൻ. അതെ, ദ ജിഞ്ചർ പെലെ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ബെൽജിയത്തിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ദ പെർഫെക്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കെവിൻ ഡിബ്രോയി. ഇന്ന് ലോക ഫുട്ബോളിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനവുമായി മുന്നേറുകയാണ് ബെൽജിയത്തിന്റെ ഈ പടക്കുതിര. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കെവിൻ ഡിബ്രോയി. ഇന്ന് കെവിൻ ഡിബ്രോയിൻ എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബെൽജിയം എന്ന പടക്കുതിരകളെയാണ്. ലോക ഫുട്ബോളിൽ എവിടെയും എത്താത്ത ഒരു രാജ്യം ഇന്ന് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഡിബ്രോയിന്റെ പങ്ക് ചെറുതൊന്നുമല്ല. 2018 വേൾഡ് കപ്പിൽ ബെൽജിയം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അതിലും മുഖ്യ പങ്ക് വഹിച്ച ഒരു താരമായിരുന്നു കെവിൻ ഡിബ്രോയിൻ. എന്തിനു കൂടുതൽ പറയുന്നു, ഡിബ്രോയിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ 2018 ബ്രസീലിയൻ സ്കോഡിനോടൊന്ന് ചോദിച്ചാൽ മതി. 2018 വേൾഡ് കപ്പ് പൂവണിയും എന്ന മോഹത്തോട് കൂടി വന്ന കാനറി പട തകർന്നടിഞ്ഞതും കെവിൻ ഡിബ്രോയിൻ എന്ന മാന്ത്രികന്റെ എഫക്ട് കൊണ്ട് തന്നെയായിരുന്നു. 1991 June 28 ബെൽജിയത്തിലെ ഗെൻഡി എന്ന സ്ഥലത്ത് ഹെർബിൻ ഡിബ്രോയിൻ്റെയും ഹന്ന ഡിബ്രോയിൻ്റെയും മകനായിട്ട് അവൻ ജനിക്കുന്നു. അവൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഇംഗ്ലണ്ടിലും ആഫ്രിക്കയിലുമായിരുന്നു. അതിനുള്ള പ്രധാന കാരണം അവൻ്റെ അച്ഛൻ ലോകമെമ്പാടുമുള്ള ഒരു എണ്ണക്കമ്പനിയുടെ മുതലാളിയായിരുന്നു. അതുകൊണ്ട് അവൻ്റെ കുട്ടിക്കാലത്ത് അവൻ ജനിച്ച നാടായ ബെൽജിയത്തിൽ അവനിക്ക് ചിലവായിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവൻ പഠിച്ചിരുന്ന സ്കൂളിലെ ഒരു ചെറിയ ക്ലബിൽ അവൻ ജോയിൻ ചെയ്യുന്നു. അവിടുന്ന് തന്നെ കാൽപന്ത് കൊണ്ട് പല മായാജാലങ്ങൾ കാണിച്ചുകൊണ്ട് വലിയ മോഹങ്ങളുമായി ഒരു ചെറിയ പയ്യൻ ഫുട്ബോൾ ദുനിയാവിലേക്ക് കടന്നു വരുന്നു. എന്നാൽ അതിൻ്റെ ഒക്കെ ഇടയിൽ അവൻ്റെ വീട്ടുകാർക്ക് അവൻ ഫുട്ബോൾ കളിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, അവൻ്റെ വീട്ടുകാർ അന്ന് അവനെ എതിർക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ 14 വയസ്സിൽ തന്നെ സ്വന്തം വീട് വിടേണ്ടി വരുന്നു ഡിബ്രോയിന്. അതോടെ അവൻ ജെൻഡി എന്ന ഫുട്ബോൾ അക്കാദമിയിൽ ചേരുന്നു. അവിടുന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു അവൻ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. അവിടുത്തെ കളി കണ്ട് ആ നാട്ടുകാർ പോലും അത്ഭുതപ്പെട്ടിരുന്നു. പല മാധ്യമങ്ങളും അന്നവനോട് സമീപിച്ചിരുന്നു. പല പ്രമുഖരും പറയാൻ തുടങ്ങി ഇനി ബെൽജിയത്തിൻ്റെ ഭാവി അവനാണെന്ന്. അങ്ങനെ 2008 ജെങ്ക് എന്ന ഫുട്ബോൾ ക്ലബിലൂടെ അവൻ്റെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് അരങ്ങേറുന്നു. 2012 വരെ ജെങ്ക് എന്ന ക്ലബിൽ അവൻ തുടർന്നു. 97 മത്സരം കളിച്ച ഡിബ്രോയിൻ 16 ഗോളുകളും ജെങ്ക് എന്ന ക്ലബിനു വേണ്ടി നേടിയിട്ടുണ്ട്. അവിടുത്തെ ആ മികവ് കൊണ്ടായിരുന്നു 2012 ചെൽസി അവനെ തങ്ങളെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അവിടെ കാര്യങ്ങൾ വഷളാക്കുകയായിരുന്നു. അതെ, ഡിബ്രോയിന് വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതിനുള്ള പ്രധാന കാരണം അന്ന് ചെൽസിയുടെ പരിശീലകനായ ഓസെ മൗറീനോ തന്നെയായിരുന്നു. മൗറീനോയുമായി ഡിബ്രോയിന് വേണ്ടത്ര യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മിക്ക കളിയിലും മൗറീനോ സൈഡ് ബെഞ്ചിൽ ഇരുത്തുകയായിരുന്നു കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ചെൽസി അവനെ ലോണിൽ പറഞ്ഞയക്കുന്നു. അവിടുന്ന് പിന്നീട് ജർമ്മൻ ക്ലബ്ബായ ബോർസ്ബർഗിലേക്ക് കൂടുമാറുന്നു. അവിടെ ഡിബ്രോയിൻ നിറഞ്ഞൊഴുകുകയായിരുന്നു. 51 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകൾ വരെ ഡിബ്രോയിൻ ആ ക്ലബിനു വേണ്ടി നേടിയിട്ടുണ്ട്. അതെ, തന്നെ വിമർശിക്കുന്നവർക്കും തന്നെ വേണ്ടാത്തവർക്കും താൻ ആരാണെന്ന് കാണിച്ചു കൊടുത്ത ഡിബ്രോയിനെ അവിടുത്തെ മിന്നും പ്രകടനം കണ്ട് യൂറോപ്പിലെ പല പ്രമുഖ ക്ലബ്ബുകളും അവനെ നോട്ടമിട്ടിരുന്നു. ഒടുവിൽ ഡിബ്രോയിൻ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നു. അതും ലോകത്തിൽ തന്നെ നമ്പർ 1 പരിശീലകനായിരുന്ന പെപ് ഗാർഡിയോളയുടെ അരികിലേക്കായിരുന്നു ഡിബ്രോയിൻ്റെ വരവ്. പിന്നീട് അങ്ങോട്ട് ലോകം ഈ കൗമാരക്കാരനെ ശ്രദ്ധിച്ചു തുടങ്ങി. കെവിൻ ഡിബ്രോയിൻ ലോകത്തിലെ നിലവിലെ കളിക്കാരിൽ നിന്നും അസിസ്റ്റുകൾ കൊണ്ടും ഗോളുകൾ കൊണ്ടും വർണ്ണവിസ്മയം തീർക്കുകയാണ്. ഇതുവരെ സിറ്റിക്കായി 155 മത്സരം കളിച്ച ഡിബ്രോയിൻ 37 ഗോളുകളും 70 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. 2019-20 സീസണിൽ പ്രീമിയർ ലീഗിൽ ടോപ്പ് അസിസ്റ്ററായിരുന്നു ഡിബ്രോയിൻ. ആ സീസണിൽ പ്ലെയർ ഓഫ് ദ ഇയർ എന്ന പുരസ്കാരവും ഡിബ്രോയിനെ തേടിയെത്തി. അതെ, ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ബെൽജിയത്തിൻ്റെയും സ്ക്വാഡിൽ അടർത്തി കളയാൻ പറ്റാത്ത ഒരു 1.5 മുതലാണ് അതെ കെവിൻ ഡിബ്രോയിൻ.